ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സ്മിത. ഇന്ന് എന്നത്തെയും പോലെ സീരിയസ് ആയിട്ട് ഒന്നും പറയാതെ കുറച്ച് കൂളായിട്ട് അല്ലെങ്കിൽ ജോളിയായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സ്വയം നമ്മളെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ് വയ്ക്കാൻ പോകുന്നത്. ഈ ടെസ്റ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള തിങ്സ് ഒരു പേപ്പർ, പെന്ന്, ഉപ്പ്, മധുരം ഇങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് അല്ലെങ്കിൽ ഹോണസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിൽ തോന്നുന്ന ഒരു ആൻസറിനെ ചൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതിനുവേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ ചോദിക്കുന്ന ഈ നാല് ഈസി ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്നർ പേഴ്സണാലിറ്റി എന്തെന്നും എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നതിനെയും കുറിച്ച് പറയാട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു വഴിയിൽ കൂടെ നടന്നു പോകുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഞാൻ പറയാം. ഒന്നാമത്തെ ഒരു വനം, ഒരു ഫോറസ്റ്റ്. രണ്ടാമത്തെ നല്ല ഒരു പച്ചയായിട്ടുള്ള ഒരു വയലിൻ്റെ വരമ്പ് വഴി നടന്നു പോകുന്നത് പോലെ. മൂന്നാമത്തെ ഒരു മലയുടെ തീരത്തിൽ കൂടെ, മലയുടെ അടിവാരത്തിൻ്റെ കൂടെ നടക്കുന്ന പോലെ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്ത വഴി കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാലിൻ്റെ താഴെ എന്തോ ഒന്ന് കിടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ കുനിഞ്ഞത് നോക്കിയാണ്. അത് എന്തെന്നാൽ ഒന്നാമത്തെ ഒരു മുഖം നോക്കുന്ന കണ്ണാടി, രണ്ടാമത്തെ സാധനം ഒരു മോതിരം, മൂന്നാമത്തെ ഒരു ബോട്ടിൽ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു തിങ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കയ്യിലെടുക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ കയ്യിലെടുത്ത ആ തിങ്സിനെയും കൊണ്ട് നിങ്ങൾ വീണ്ടും നടന്നു പോവുകയാണ്. അപ്പോൾ അതിൽ ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വാട്ടർ സർഫേസ് കാണുകയാണ്. അതിൻ്റെ ഓപ്ഷൻ എന്തെന്നാൽ ഫസ്റ്റ് വൺ ലേക്ക്, സെക്കൻഡ് വൺ വാട്ടർഫാൾ, തേർഡ് വൺ വന്ന് ഒരു ചെറിയ ഒരു സ്ട്രീം. ഇത് ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ചൂസ് ചെയ്യണം. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ വാട്ടർ സർഫേസും കയ്യിൽ ആ തിങ്സും കൊണ്ട് വീണ്ടും അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കോമ്പൗണ്ട് വാൽ കാണുകയാണ്. ആ കോമ്പൗണ്ട് വാലിൽ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ ആ ഗേറ്റിൽ കൂടെ നോക്കുമ്പം അതിലൊരു ഹോൾ വഴിയെ നോക്കുകയാണ്. അപ്പം ആ ഹോൾ വഴിയെ നിങ്ങൾ നോക്കുമ്പം അകത്ത് അടിപൊളി സൂപ്പറായിട്ടൊരു ഗാർഡനൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു വീടിരിക്കുന്നു. ചെറിയ വീടല്ല, കുറച്ചുമൊക്കെ നല്ല ഒരു വീടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു വീട് കാണുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ത് കാണുന്നതെന്ന് വെച്ചാൽ ഒരു ഡെസേർട്ട്, അവിടെ ഒരു ചെറിയ ഒരു പോണ്ടും കൂടെ ഉണ്ട്, കുളം കൂടെ ഉണ്ട്. മൂന്നാമത്തെ ഒരു കടൽ തീരം, ഒരു കടൽ തീരം അല്ല നല്ല ഒരു ബീച്ച്, നല്ല ആസ്വദിച്ച് കളിച്ച് ചിരിക്കാനുള്ള ഒരു ബീച്ചിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഫൈൻ. ഇപ്പോൾ റിസൾട്ട് എന്തെന്ന് നോക്കാം. നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്തെന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ അഹ മനസ്സിൽ എന്തുള്ളതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് റിവീൽ ചെയ്തെന്ന് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വിധം, അതാണ് റിവീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, മൂന്ന് ഓപ്ഷനിൽ ഫസ്റ്റ് ഓണായ നിങ്ങൾ ഫോറസ്റ്റാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റവരെല്ലാം നിങ്ങളെ നല്ല ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ എന്ന് കരുതും. അതുമാത്രമല്ലാതെ നിങ്ങളുടെ റിയൽ സെൽഫിനെ നിങ്ങൾ പെട്ടെന്ന് ആരോടും കാട്ടില്ല. നല്ല പൊളൈറ്റായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എല്ലാവരോടും നിങ്ങൾ നല്ല ഇഷ്ടത്തിലും കാണും. സെക്കൻഡ് ഓപ്ഷനായ വയലാണ് നിങ്ങൾ ചൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ നല്ല ബ്രൈറ്റ് ആൻഡ് പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അങ്ങനെയാണ് ജീവിതത്തിനെ കൊണ്ടുപോകാനും താല്പര്യപ്പെടുന്നത്. അതേസമയം ഈസി ആയിട്ട് എല്ലാവരോടും മിങ്കിളാകുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ കുറേ കാണും. നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ നിൽക്കുമ്പോൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിട്ട് തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇൻ കേസ് നിങ്ങൾ തേർഡായ ആ മലയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഡൗൺ ടു എർത്ത് കാണുമല്ലോ. അപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ അനലൈസ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ബെസ്റ്റാണ് കേട്ടോ. ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഈ റിവീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഒരു തിങ്സ് താഴെ കിടന്നു, ഇത് എന്താണ് റിവീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എങ്ങനെയാണ് ഇരിക്കണമെന്ന് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രതീക്ഷയുണ്ടല്ലോ, അതാണ് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ റിവീൽ ചെയ്യുന്നത്. നിങ്ങൾ താഴെ കിടന്ന ആ കണ്ണാടിയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പാർട്ട്ണറെക്കുറിച്ച് മനസ്സിൽ നല്ല വിഷൻ ഉണ്ടാവും. അതായത് ലുക്ക് വൈസ് ആയിട്ട് നന്നായിട്ട് ഇരിക്കണമെന്ന് കരുതും. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കുന്ന ഒരു പാർട്ട്ണറെയാണ് നിങ്ങൾ തേടുന്നത്. ഇൻ കേസ് നിങ്ങൾ റിങ്ങാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ
നിങ്ങളുടെ നിങ്ങൾ നല്ല ഒരു റൊമാൻറ്റിക് ജീവിതം, അതായത് റൊമാൻറ്റിക് പേഴ്സൺ തന്നെ, നിങ്ങൾ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണറെയാണ് നിങ്ങൾ തേടുന്നത്. ശരിക്കും പിന്നെ എന്തോ പറയുന്നത്, സംടൈംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും പോകും. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ പിന്നെ ക്യാരക്ടർ കാണുന്നത്. പിന്നെ അതുപോലെ മൂന്നാമത്തെ ഓപ്ഷനായ ബോട്ടിൽ നിങ്ങൾ ചൂസ് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ ഒരു നല്ല ഒരു ബുദ്ധിമതിയായില്ല അല്ലെങ്കിൽ ബുദ്ധിശാലിയായിട്ട് ഒരു ലൈഫ് പാർട്ട്ണറെയാണ് തേടുന്നത്. സാധാരണമായിട്ട് ഹാർഡ് വർക്കും മാത്രമുള്ള ഒരു പാർട്ട്ണറല്ല, ആംബിഷനും കൂടെ ഉള്ള ഒരു പാർട്ട്ണറെയാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. വെൽ, ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, അത് എന്താണ് റിവീൽ, ഒരു വാട്ടർ ഫാൾസിനെയാണല്ലേ ഞാൻ പറഞ്ഞത്, വാട്ടർ സർഫേസ് ആണ് പറഞ്ഞല്ലേ, അത് എന്താണ് റിവീൽ ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ആ റിലേഷൻഷിപ്പിനെ എല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഫാമിലി അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ആ ലേക്കാണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടി, അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും. വെറുതെ ഹായ് ബൈ പറഞ്ഞു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആരോടും വെച്ചിരിക്കില്ല. നല്ല സ്നേഹത്തോടെ എല്ലാവരോടെയും പെരുമാറുന്ന ഒരു പേഴ്സണും തന്നെ. ഇൻ കേസ് നിങ്ങൾ വാട്ടർഫാളാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാർട്ട്ണറെ എപ്പോഴും തൻ്റെ കൈവശം വെച്ചിരിക്കാനുള്ള പേഴ്സൺ നിങ്ങളടുത്ത് കാണും. അങ്ങനത്തെ ഒരു പേഴ്സണായിട്ട്, നല്ല ചാർമിങ് പേഴ്സൺ ആണ് കേട്ടോ, എപ്പോഴും നല്ല സ്നേഹത്തോടെ ഇരിക്കും. ഓക്കെ, നിങ്ങൾ മൂന്നാമത്തെ ആ സ്ട്രീമിനെയാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് കുറേ ക്രഷേഴ്സൊക്കെ മീറ്റ് ചെയ്തിട്ട് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. ലാസ്റ്റിൽ എന്താ പറയുന്നത്, ഞാൻ മല്ലികയിൽ തുടങ്ങി ശ്രുതിയിൽ തീരുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ, പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ റിവീൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാ, നിങ്ങളുടെ ഇന്നർ പേഴ്സണാലിറ്റി എന്ത് എന്നാണ് റിവീൽ ചെയ്യുന്നത്. നിങ്ങൾ ആ കാമ്പൗണ്ട് വാൾ വഴിയെ നോക്കുമ്പോൾ, അതിലുള്ള ഒരു ഹോൾ വഴിയെ നോക്കുമ്പോൾ, ഒരു വലിയ വീടാണ് നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു മെച്ചൂർഡ് പേഴ്സൺ തന്നെ, ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കും. നിങ്ങളെ ചുറ്റിയുള്ള നിങ്ങളെ ഒപ്പീനിയൻ കേട്ട് നടക്കുന്ന പോലെയാണ് നിങ്ങളുടെ ക്യാരക്ടർ വരുന്നത്. ഒരു പ്രോബ്ലം എന്ത് വരുമ്പോൾ ഒരു സ്മാർട്ടായിട്ട് അതിനെ ഫേസ് ചെയ്യാനും പിന്നെ മനസ്സുകൊണ്ട് അതിനെ ഒരു തീരുമാനം എടുക്കാനും നല്ല ഒരു ടാലൻ്റ് ഉള്ള പേഴ്സൺ ആണ് കേട്ടോ. ഇൻ കേസ് നിങ്ങൾ ഡെസേർട്ട് ഡെസേർട്ടിലുള്ള പാണ്ട് അതൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഒരു പ്രോബ്ലം വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ വല്ലാതെ പാടുപെടും. സോ ഇത് മാറ്റണമെങ്കിൽ, നിങ്ങൾ ഒരു പ്രോബ്ലം വരാണെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലൊക്കെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. അപ്പം നിങ്ങളുടെ ആ ഏകാന്തത ഒന്ന് മാറിക്കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇനിയും നല്ലതുപോലെ ഷൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ മൂന്നാമത്തെ ആ ഷീഷോറാണ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം നല്ലതുപോലെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ഓപ്ഷൻ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേ തന്നെ ആയിരിക്കും. അതായത് നിങ്ങളുടെ എന്താ പറയുന്നത്, പെട്ടെന്ന് ഒരു ഒന്ന് തിങ്ക് ചെയ്യും, പിന്നെ വേറെ ഒന്നായിരിക്കും അടുത്തത് ചെയ്യുന്ന, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കാണുന്നത്. പക്ഷേ ജീവിതം നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പിന്നെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ, നിങ്ങൾ വന്ന് നല്ല ശാന്തമായിട്ടിരിക്കുന്ന നടുകടലുണ്ടല്ലോ, അത് എപ്പോഴും ശാന്തമായിട്ടിരിക്കും, അങ്ങനെ ഒരു പേഴ്സണാണ്. പക്ഷേ എന്തെങ്കിലും ദേഷ്യം വന്നാൽ പെട്ടെന്ന് സുനാമിയായിട്ട് മാറുന്ന ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. വെൽ, ഈ റിസൾട്ടൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു നിങ്ങൾക്ക് ആൻസർ കിട്ടും, അത് നിങ്ങളുടെ ജീവിതത്തിൽ മാക്സിമം ഒത്തു തന്നെ പോകും. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.